മെയിലി ആയിട്ടുള്ള അഞ്ച് ടൈപ്പ് യൂട്യൂബ് അവാർഡ്സ് ആണുള്ളത്. അപ്പോൾ കേരളത്തിന് രണ്ട് ടൈപ്പ് അവാർഡുകൾ മാത്രമാണ് ഇതുവരെ ആയിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് അറിയാവുന്ന രണ്ട് അവാർഡുകളാണ്, സിൽവർ പ്ലേ ബട്ടൺ അതുപോലെ തന്നെ ഗോൾഡ് പ്ലേ ബട്ടൺ. അപ്പോൾ ബാക്കിയുള്ള അവാർഡുകളെയും കാര്യങ്ങളെയും പറ്റി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഫ്രണ്ട്സ് എല്ലാവർക്കും ചാനലിലേക്ക് നമസ്കാരം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് യൂട്യൂബിൽ ഇടുന്ന അവാർഡുകളെയും കാര്യങ്ങളെയും പറ്റി ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാൻ പോവുകയാണ്. അപ്പോൾ ഈ കണ്ടന്റ് ലാഗ് അടിപ്പിക്കാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ നമ്മളെ മെയിലി ആയിട്ടുള്ള അഞ്ച് ടൈപ്പ് യൂട്യൂബ് അവാർഡ്സ് ആണുള്ളത്. അപ്പോൾ കേരളത്തിന് രണ്ട് ടൈപ്പ് അവാർഡുകൾ മാത്രമാണ് ഇതുവരെ ആയിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് അറിയാവുന്ന രണ്ട് അവാർഡുകളാണ്, സിൽവർ പ്ലേ ബട്ടൺ അതുപോലെ തന്നെ ഗോൾഡ് പ്ലേ ബട്ടൺ. അപ്പോൾ ബാക്കിയുള്ള അവാർഡുകളെയും കാര്യങ്ങളെയും പറ്റി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഫസ്റ്റായിട്ട് യൂട്യൂബ് അവാർഡ് ഇടുന്ന എപ്പോഴാണെന്ന് ചോദിച്ചാൽ നമുക്കൊരു 100K സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ ആകുമ്പോഴാണ് നമുക്ക് അവാർഡ് തരുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ സിൽവർ പ്ലേ ബട്ടൺ. അപ്പോൾ ഈ സിൽവർ പ്ലേ ബട്ടൺ അതുപോലെ തന്നെ ബാക്കിയുള്ള പ്ലേ ബട്ടൺസൊക്കെ കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ ആദ്യം മോണറ്റൈസേഷൻ എനേബിൾ ആയിരിക്കണം. അതിനുശേഷം മാത്രമേ ഇങ്ങനെയുള്ള ബട്ടൺസും കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോഴത്തേക്കും നമുക്ക് ഇത് സിൽവർ പ്ലേ ബട്ടണാണ്. അപ്പോൾ ഇത് കിട്ടാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് 100K സബ്സ്ക്രൈബേഴ്സാണ്. സെക്കൻഡ്, നമുക്ക് രണ്ടാമത് ഇടുന്ന അവാർഡ് എന്ന് പറയുമ്പോൾ നമ്മളെ ചാനലിൽ ഒരു 1 മില്യൺ, അത് അല്ലെങ്കിൽ ഒരു 10 ലക്ഷം. 10 ലക്ഷം എന്ന് പറയുമ്പോൾ 1 മില്യൺ ആണ്. ആ അത്രയും സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ നമുക്ക് യൂട്യൂബ് അടുത്ത അവാർഡ്, ആ അവാർഡിൻ്റെ പേരാണ് ഗോൾഡ് പ്ലേ ബട്ടൺ. ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഒരുപാട് അൺബോക്സിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ കേരളത്തിന് കുറച്ച് പേർക്ക് ഗോൾഡ് പ്ലേ ബട്ടൺ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ ഈ പിക്ചറിൽ കാണുന്നതിന് ഗോൾഡ് പ്ലേ ബട്ടൺ. അപ്പോൾ ഇത് കേരളത്തിൽ 3-4 യൂട്യൂബേഴ്സിനൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് യൂട്യൂബേഴ്സൊക്കെ അപ്രൂവിനായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കിട്ടാനായിട്ട് നമുക്ക് വേണമെന്ന് വെച്ചാൽ 1 മില്യൺ സബ്സ്ക്രൈബേഴ്സാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് മൂന്നാമത് ഇടുന്ന അവാർഡ് എന്ന് പറയുമ്പോൾ നമ്മൾ പിന്നെ ഒരു 10 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ചാനലിന് കിട്ടുമ്പോഴത്തേക്ക് യൂട്യൂബ് മൂന്നാമതായിട്ട് അയച്ചിരുന്ന അവാർഡിൻ്റെ പേരാണ് ഡയമണ്ട് പ്ലേ ബട്ടൺ. നമ്മൾ ഫ്രണ്ട്സ്, അപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്നതാണ് നമ്മുടെ ഡയമണ്ട് പ്ലേ ബട്ടൺ. അപ്പോൾ ഇത് കിട്ടാനായിട്ട് നമ്മുടെ ചാനലിന് ഏകദേശം ഒരു 10 മില്യൺ സബ്സ്ക്രൈബേഴ്സാണ് വേണ്ടുന്നത്. അപ്പോൾ ഇത് നമ്മൾ കുറേ ചാനലുകൾക്ക് കിട്ടിയിട്ടുണ്ട്. പ്യൂഡൈപൈ അതുപോലെ തന്നെ ടി സീരീസ് അങ്ങനത്തെ കുറച്ച് ചാനലുകൾക്കൊക്കെ ഇത് കിട്ടിക്കഴിഞ്ഞു. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് 4th നമുക്ക് കിട്ടുന്ന അവാർഡാണ് നമുക്ക് കിട്ടുന്നത് കസ്റ്റം പ്ലേ ബട്ടൺ. ഇപ്പോൾ കസ്റ്റം പ്ലേ ബട്ടൺ എന്ന് പറയുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനകത്ത് ഒരു ലോഗോ ആണ്, നമ്മുടെ ചാനലിൻ്റെ ലോഗോ അതിനകത്ത് അടിച്ചു തരും. അപ്പോൾ അതുകൊണ്ടാണ് അതിന് കസ്റ്റം പ്ലേ ബട്ടൺ എന്ന് പറയുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്ന രണ്ട് കസ്റ്റം പ്ലേ ബട്ടൺ ആണ്. അപ്പോൾ ഇത് രണ്ട് പോപ്പുലർ ആയിട്ടുള്ള ചാനലുകൾക്ക് നമുക്ക് അറിയാം പ്യൂഡൈപൈ അതുപോലെ തന്നെ ടി സീരീസിനും കിട്ടിയ കസ്റ്റം പ്ലേ ബട്ടൺ ആണ്. അപ്പോൾ ഈ കസ്റ്റം പ്ലേ ബട്ടൺ മാറി മാറി ഇടും, കാരണം നമ്മുടെ ചാനലിൻ്റെ ലോഗോയും കാര്യങ്ങളൊക്കെ അവർ കസ്റ്റമായിട്ട് ചെയ്ത് നമുക്ക് അയച്ചു തരുന്നതാണ്. അപ്പോൾ ഇത് കിട്ടാനായിട്ട് വേണമെന്ന് പറഞ്ഞാൽ 50 മില്യൺ സബ്സ്ക്രൈബേഴ്സാണ്. ഫ്രണ്ട്സ്, അപ്പോൾ അഞ്ചാമതായിട്ട് നിലവിലുള്ള അവാർഡ് എന്ന് പറയുന്നത് റെഡ് ഡയമണ്ട് ക്രിയേറ്റർ അവാർഡ് എന്നാണ് പറയുന്നത്. റെഡ് ഡയമണ്ട് ക്രിയേറ്റർ അവാർഡ്. ഫ്രണ്ട്സ്, അപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്നതെന്ന് വെച്ചാൽ റെഡ് ഡയമണ്ട് ക്രിയേറ്റർ അവാർഡിൻ്റെ ഒരു കാർട്ടൂൺ മോഡലാണ്. അപ്പോൾ ഈ അവാർഡ് കിട്ടാനായിട്ട് 100 മില്യൺ സബ്സ്ക്രൈബേഴ്സാണ് നമുക്ക് വേണ്ടുന്നത്. അപ്പോൾ ഈ നിലവിൽ ഈ അവാർഡ് കിട്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ രണ്ട് ചാനലുകൾക്ക് മാത്രമാണ്. അപ്പോൾ ഒന്നാമത്തെ ചാനലെന്ന് പറയുന്നത് നമ്മുടെ പ്യൂഡൈപൈ, അതുപോലെ തന്നെ രണ്ടാമത്തെ ചാനൽ ടി സീരീസ്. പക്ഷേ ഇതിനകത്ത് നമുക്ക് എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യമായിട്ട് കിട്ടിയത് ടി സീരീസിനാണ്, അതിനുശേഷമാണ് നമ്മുടെ പ്യൂഡൈപൈ ചാനലിന് കിട്ടുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു നല്ല വീഡിയോ കാണുന്നവരെ, ഇറ്റ്സ് മീ ശ്രീജു സൈനിങ് ഓഫ്.